ഹായ് ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങൾക്ക് 12 ലക്ഷം രൂപ മീഷോ എന്ന് ലോട്ടറി അടിച്ചിട്ടുണ്ട്. അതായത് ഗിഫ്റ്റ് വൗച്ചർ കിട്ടിയിട്ടുണ്ട്. ആ ഗിഫ്റ്റ് വൗച്ചർ എൻ്റെ വൈഫിനെ കോൾ വിളിച്ച്, അതായത് മീഷോന് വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയാണ്, ഒരു ലേഡിയാണ് വിളിച്ചറിയിച്ച്. ആ ഗിഫ്റ്റ് വൗച്ചർ ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ റെഡിയായി. അത് ഞങ്ങൾ പോയിട്ട് കളക്ട് ചെയ്യാൻ പോവാണ്. അതിനുള്ള ഒരു വീഡിയോ ആണ് ഈ വീഡിയോ. ഈ വീഡിയോ മുഴുവനും കാണുക, കാണാതെ പോകരുത് കേട്ടോ. മുഴുവനും കണ്ടാൽ മാത്രമേ ഞങ്ങൾക്ക് എങ്ങനെയൊക്കെ ഗിഫ്റ്റ് വൗച്ചർ കിട്ടണേ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുള്ളൂ. അതായത് എൻ്റെ വൈഫിന് ഇന്നലെ ഒരു കോള് വന്നു. ഹലോ മാം, ഞങ്ങൾ മീഷോയിൽ നിന്നാണ് വിളിക്കുന്നത്. മീഷോയിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, അതിന് 12 ലക്ഷം രൂപ ഗിഫ്റ്റ് വൗച്ചർ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാർ വേണമെങ്കിൽ കാർ എടുക്കാം, ഇല്ലെങ്കിൽ വൗച്ചറായിട്ട് വേണമെങ്കിൽ വൗച്ചറായിട്ട് തരാം, അമൗണ്ട് ആയിട്ട് തരാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്കൊരു കോൾ വന്നു. ആ കോൾ സംസാരിച്ചപ്പോൾ, ഓക്കെ ഞങ്ങൾക്കൊരു ഗിഫ്റ്റ് വൗച്ചർ കിട്ടിയിട്ടുണ്ടല്ലോ, ലോട്ടറി അടിച്ചല്ലോ, അത് എങ്ങനെയാണ് കളക്ട് ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അവർ ബെസ്റ്റ് ഓഫർ പറഞ്ഞു. മാഡം, നിങ്ങൾ ഒന്നും ചെയ്യേണ്ട, നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം സെൻഡ് ചെയ്താൽ മതി. വാട്സപ്പ് വഴി ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ തരാം, ആ വാട്സപ്പിൽ നിങ്ങൾ ഡോക്യുമെൻറ്റ് സെൻഡ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഗിഫ്റ്റ് വൗച്ചർ തരാനുള്ള ഡീറ്റെയിൽസൊക്കെ ഞങ്ങൾ അയച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ വാട്സപ്പ് നമ്പർ തന്നു. വാട്സപ്പ് നമ്പറിൽ ഹായ് അയച്ചപ്പോൾ അവർ ഡീറ്റെയിൽ പറഞ്ഞു, 12 ലക്ഷം രൂപയ്ക്ക് നമ്മൾ 12,000 രൂപ ടാക്സ് അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പം തന്നെ നിങ്ങൾക്ക് പൈസ സെൻഡ് ചെയ്ത് തരാം എന്ന് പറഞ്ഞു. അടിച്ചു ലോട്ടറി. 12,000 പോയി കഴിഞ്ഞാൽ 12 ലക്ഷം നമുക്ക് കിട്ടില്ലേ? അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു, ഓ 12,000 ഇന്ന് തന്നെ അയച്ചേക്കാം. അപ്പോൾ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവുള്ളൂ. ആ സംശയം തന്നെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ചോദിച്ചു, മാഡം ഈ ഓഫർ മീഷോയിൽ ഏത് കമ്പനി മുഖാന്തരമാണ് ഞങ്ങൾക്ക് കിട്ടണേ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, മഹേന്ദ്ര എന്ന് കമ്പനിന് വകയാണ് കിട്ടുന്നത് എന്ന് അവർ പറഞ്ഞു, ഓഫർ പറഞ്ഞു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് 12,000 രൂപ ഇപ്പം തന്നെ ഉടൻ തന്നെ അയച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഡോക്യുമെൻറ്റ്സൊക്കെ വെരിഫൈ ചെയ്തിട്ട് അപ്പം തന്നെ നിങ്ങൾക്ക് പിറ്റേ ദിവസത്തിൽ ഇല്ലെങ്കിൽ അന്ന് തന്നെ 1 മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ് സെൻഡ് ചെയ്തു തരാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ റെഡിയായില്ലേ, 12,000 രൂപ കളക്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു ചെറിയൊരു ഡൗട്ട് കൂടി ഞങ്ങൾക്ക് വന്നു. അപ്പോൾ എന്ത് ചെയ്തു, മഹേന്ദ്ര കാർ ഷോറൂമാണല്ലോ, അവർക്ക് ഡയറക്റ്റ് വിളിച്ച് ചോദിച്ചൂടെ എന്തിനാണ് ഇവർക്ക് പൈസ നേരിട്ട് അയക്കുന്നത് എന്നുള്ള സംശയം ഞങ്ങൾക്ക് തോന്നി. അതായത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് മഹേന്ദ്ര കമ്പനിയുടെ ഷോറൂമുള്ള നമ്പർ കിട്ടി. അപ്പോൾ ഞങ്ങൾ അവരെ ഒന്ന് കോണ്ടാക്ട് ചെയ്ത് അവരോട് ചോദിച്ചു, സാറേ ഇങ്ങനെ ഞങ്ങൾക്ക് ഒരു 12 ലക്ഷം രൂപ ഓഫർ അടച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ ആ ഓഫർ ഞങ്ങൾ നേരിട്ട് വന്നാൽ കിട്ടുമോ എന്ന് ഞങ്ങൾ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, സാറേ വേഗം വാ ഇപ്പം തരാം എന്ന് പറഞ്ഞു. അപ്പോൾ എന്താ ഇന്ന് കളിയാക്കിയ രീതിയിൽ സാറേ സംസാരിക്കണമെന്ന് വെച്ചപ്പോൾ, ഇങ്ങനെ ഒരുപാട് പേരെ ഞങ്ങൾക്ക് ഒരുപാട് പേര് കോൾ ചെയ്ത് ഇങ്ങനെ പൈസ സെൻഡ് ചെയ്തിട്ടുണ്ട്, ഞങ്ങൾക്ക് കാർ വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ കാർ ഷോറൂമിന് എല്ലാ കാറും ഞങ്ങൾക്ക് എടുത്ത് തരണൊരു ഗിഫ്റ്റായിട്ട് തരേണ്ടി വരുമല്ലോ. അപ്പോൾ ഇത് എന്തോ ഒരു സംശയം പന്തികേട് തോന്നുന്നുണ്ട് കേട്ടോ, നിങ്ങൾ സൂക്ഷിച്ചോളോ, നിങ്ങളുടെ പൈസ പോകാനുള്ള വഴിയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് ഒരു ഡൗട്ട് തോന്നി, ആണോ അങ്ങനെ ഉണ്ടോ? അപ്പോൾ ഒരുപാട് പേര് പൈസ കളഞ്ഞു അല്ലേ? അപ്പോൾ ആ പൈസ കളഞ്ഞത് നിങ്ങളും കളയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞങ്ങൾ ചെയ്തത്. അതായത് നിങ്ങൾക്കും ഇതേപോലെ ഒരു കോള് വന്നേക്കാം, നിങ്ങൾക്ക് ഇതേപോലെ ഓഫറുണ്ടെന്ന് പറഞ്ഞ് വന്നേക്കാം മീഷോ ആപ്ലിക്കേഷൻ വഴിയെന്ന് പറഞ്ഞിട്ട്. അവരിപ്പം തന്നെ പണം ചോദിച്ചേക്കാം, അപ്പോൾ പണം തന്നെ അയക്കരുത് ദയവ് ചെയ്ത്. ഇത് മീഷോ ആപ്ലിക്കേഷനുകാർക്ക് അറിയോ എന്നോ എന്ന് അറിയില്ല, പക്ഷേ നമ്മൾ അറിഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്, നമ്മുടെ പൈസ സേഫായിട്ട് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. ഒരു ഫോൺ കോൾ വന്നാലും അത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. അപ്പോൾ ഇതേപോലെ തട്ടിപ്പുകൾ ഒരുപാടെണ്ണം വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് സൂക്ഷിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത്. ഞങ്ങൾക്ക് ഈ കോൾ വന്നിട്ടുണ്ടായിരുന്നു, അത് ഞങ്ങൾ റെക്കോർഡ് ചെയ്തില്ല. പിന്നെ അവരെ വിളിച്ച് തെറി വിളിച്ച് സമാധാനം, ഞങ്ങളുടെ സമാധാനം അടങ്ങണ വരെ തെറി വിളിച്ചു. ഇത് ഞങ്ങൾക്ക് ഫേക്ക് തന്നെയാണ് അറിയാമായിരുന്നു, കാരണം എനിക്ക് ഇതിനെക്കുറിച്ച് അറിയുന്നതുകൊണ്ട്, ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ കുറേ ആക്റ്റീവായിട്ടുള്ളതുകൊണ്ട് ഈ ഡീറ്റെയിൽ അറിയുന്നതുകൊണ്ട് അറിയാമായിരുന്നു. പക്ഷേ നിങ്ങളുടെ അടുത്ത് വിശദീകരിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളൂ. അടുത്തൊരു നല്ലൊരു വീഡിയോയിൽ കാണാം. സൈനിങ് ഓഫ് രഞ്ജിത്ത്, ബൈ.